ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് പരാതിയായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്, സാറ് ഞങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും റിപ്ലൈ തരുന്നില്ല എന്നുള്ളൊരു കമൻറ്റ് വന്നു. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇന്ന് ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡാണ് സൺഡേയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല ആൾക്കാരും കമൻറ്റ് ബോക്സിലൂടെ സംശയമായി ചോദിച്ച ഡ്രൈവിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി, അത് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗുണകരമാകുന്ന അത്തരത്തിലുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരങ്ങൾ, കുറച്ച് ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ചോദ്യം ചോദിച്ച ആളുടെ പേരും അതോടൊപ്പം തന്നെ എന്താണ് ചോദിച്ചത് കൃത്യമായിട്ട് അതിനുള്ള റിപ്ലൈ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിടുക. ഇതിലെ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത് ലാലി ജെയിംസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഉത്തരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം സെക്കൻഡ് ഗിയറിൽ ഇട്ടപ്പോൾ കാർ ഓഫായി, എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പ്ലീസ് റിപ്ലൈ. അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് വണ്ടി ഓഫാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. അതിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഇടുന്ന സമയത്ത്, ഉദാഹരണം ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുന്നു, ക്ലച്ച് നയിക്കുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു. എടുത്താൽ ഉടനെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ച് നയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകും. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ആ മൂവ്മെൻറ്റ്സ് പോരാ നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ട്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്ലച്ച് നയിച്ച് ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ വാഹനത്തിന് കുറച്ചൊരു ചലനം അങ്ങോട്ട് നൽകുന്നു. ഏകദേശം ഒരു 20 കിലോമീറ്ററിനോടടുത്ത ഒരു സ്പീഡിലേക്ക് വാഹനം എത്തുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ പെട്ടെന്ന് കുറയ്ക്കുക, പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിക്കുക, വളരെ വേഗത്തിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, പെട്ടെന്ന് തന്നെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുത്തെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഒന്ന് മൂവ്മെൻറ്റ്സ് നൽകണം, രണ്ട് മൂവ്മെൻറ്റ്സ് നൽകിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കുന്നതും ക്ലച്ച് ചവിട്ടുന്നതും ഗിയർ ഇടുന്നതും വേഗത്തിലായിരിക്കണം, ക്ലച്ച് നയിക്കുന്നതും വേഗത്തിലായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്പീഡിൽ ചെയ്തെങ്കിലേ അടുത്ത ഒരു ഗിയറിൽ സ്മൂത്തായിട്ട് വണ്ടി പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയാം, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നു, എന്നിട്ട് സെക്കൻഡ് ഗിയർ ഇടുവാണ്. സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് പതിയെ ക്ലച്ചേ വന്ന് കാല് ചവിട്ടി എന്നിട്ട് പതിയെ ഗിയറൊക്കെ നോക്കി സെക്കൻഡിലേക്കൊക്കെ ഇട്ട് വരുന്ന സമയത്ത് വണ്ടിയുടെ അനക്കം തീരാറായി. എന്നിട്ട് ക്ലച്ചേ നയിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ വണ്ടി പോകത്തില്ല, കാരണം വണ്ടിയുടെ റണ്ണിങ് തീർന്നു. എന്നിട്ട് നമ്മൾ ക്ലച്ച് നയിച്ചാൽ വണ്ടി ഒരിക്കലും പോകത്തില്ല. അപ്പം മൂവ്മെൻറ്റ്സിൽ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ടൈം കിട്ടും. ആ സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുമായിരിക്കും. എന്നിട്ട് പെട്ടെന്ന് സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് സെക്കൻഡ് ഗിയറിൽ വീഴുകയും വണ്ടി ഓഫാകാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ പരമാവധി നല്ല കയറ്റങ്ങളിൽ പോയി സെക്കൻഡ് ഗിയർ ഇടരുത്. ചെറിയ കയറ്റമാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാം, പക്ഷേങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുത്തിട്ട് കയറ്റത്താണ് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നതെങ്കിൽ, ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കണം. നിരപ്പത്ത് കൊടുക്കുന്ന പോലെയല്ല, നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് പിടിച്ച് പെട്ടെന്ന് സെക്കൻഡ് ഇട്ട് പെട്ടെന്ന് ക്ലച്ച് നിന്ന് കാലയച്ച് ആക്സിലറേഷൻ കൊടുത്താൽ നമുക്ക് വാഹനത്തെ ഈസി ആയിട്ട് സെക്കൻഡ് ഗിയറിൽ ഓഫ് ആകാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു ചോദ്യം, അറ്റ് R4 റിയാസ് അദ്ദേഹമാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഏട്ടാ, തേർഡ് ഗിയറിൽ പോകുമ്പോൾ വണ്ടിക്ക് നല്ലവണ്ണം മൂവ്മെന്റ്സ് ഉണ്ട്, അപ്പോൾ ഫോർത്ത് ഇടാതെ അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടാൻ പറ്റുമോ? പിന്നെ ഒരു സംശയം, വാഹനം നിർത്തുന്ന സമയം ആദ്യം ക്ലച്ച് ചവിട്ടണോ ബ്രേക്ക് ചവിട്ടണോ? വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഫോർത്ത് ഒഴിവാക്കി ഫിഫ്ത്ത് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ സാധാരണ ആരും ചെയ്യാറില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടൊക്കെ നോക്കാം. നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് കുറച്ച് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി. ഇപ്പോൾ ഉദാഹരണം തേർഡ് ഗിയറിൽ ഒരു 35 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെങ്കിൽ ഫോർത്ത് കൊടുക്കുമ്പോൾ ഒരു 10 കിലോമീറ്ററും കൂടെ വേഗതയായിട്ട്, അതായത് ഒരു 45 കിലോമീറ്റർ വേഗതയായിട്ട് വേണം നമ്മൾ ഫോർത്ത് കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് ഫോർത്തിൽ നമ്മൾ കുറച്ച് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് ഏകദേശം ഒരു 50-55 കിലോമീറ്റർ ആകുമ്പോഴാണ് ഫിഫ്ത്ത് കൊടുക്കുന്നത്. ഒരു കാരണവശാൽ നിങ്ങൾ തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫിഫ്ത്തിലേക്ക് ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തേർഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫിഫ്ത്തിലേക്ക് ഇടുമ്പോൾ വണ്ടിക്ക് ഒരു തരത്തിലുള്ള പിടുത്തം ഉണ്ടാകത്തില്ല, വണ്ടി നിന്ന് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം തേർഡിൽ നിന്ന് നമ്മൾ ഫോർത്ത് ഇട്ട്, ഫോർത്തിൽ നിന്ന് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഫിഫ്ത്ത് ഇടാനായിട്ട് ക്രമത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി അതുപോലെ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്കും
ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കും വരാനായിട്ട് ശ്രമിക്കണം. അതാണ് ഏറ്റവും നല്ലത്. വാഹനം ഓഫാകാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. എന്നാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ഫിഫ്ത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്കൊക്കെ ഇടേണ്ടി വരും. ഓക്കെ, അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ ഗിയറിൽ നമ്മൾ വാഹനമായിട്ട് പോകുന്നു, പെട്ടെന്ന് നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സാഹചര്യം, നിന്നു പോകുന്ന പോലെ അത്തരത്തിൽ വണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വാഹനത്തെ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ്, ഒരു വാഹനം നിർത്തുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്കാണോ വരേണ്ടത്, ഇനി അതോ ആദ്യം ബ്രേക്കേ വന്നിട്ട് ക്ലച്ച് ചവിട്ടണോ? അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്താണ്, ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്തതിന് ഒരു വീഡിയോ ചെയ്താണ്. ആ വീഡിയോയുടെ ലിങ്ക് ഇതേ തൊട്ട് മേളിൽ കൊടുക്കാം, അതൊന്ന് നിങ്ങൾ കയറി കാണുക. അതിനുള്ള ഉത്തരം വളരെ ലളിതമായിട്ടൊന്ന് പറയാം, നിങ്ങൾ ആ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആകും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വാഹനം പതിയെ പോകുന്ന സിറ്റുവേഷനാണ്, അനങ്ങി അനങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനാണെങ്കിൽ നമ്മൾ അവിടെ വണ്ടി നിർത്താനായിട്ട് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരും. എന്തുകൊണ്ട്? പതിയെ അനങ്ങി പോവാണ്. അപ്പം ഞാൻ ആദ്യം കയറി ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഉള്ള അനക്കവും കൂടെ നിന്നിട്ട് വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അപ്പോൾ പതിയെ അനങ്ങി പോകുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ ഓഫാകാൻ പാടില്ല. അപ്പോൾ അതിനാദ്യം നമ്മളങ്ങ് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി പതിയെ നമുക്ക് ചവിട്ടി നിർത്താൻ കഴിയും. അപ്പോൾ പതിയെ പോകുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ക്ലച്ച് ചവിട്ടണം, എന്നിട്ട് ബ്രേക്ക് വരണം. ഉദാഹരണം ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത്. ഇനി നമ്മൾ ആ വാഹനം ഇത്തിരി സ്പീഡിൽ പോവാണ്, നമുക്കപ്പോൾ വാഹനത്തെ നിർത്തണം. അപ്പോൾ എന്ത് ചെയ്യും? സ്പീഡിൽ പോകുന്ന വാഹനത്തെ നിർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ബ്രേക്കിലേക്ക് വരും, എന്നിട്ട് സ്വാഭാവികമായിട്ട് വണ്ടി നിർത്താൻ തുടങ്ങുമ്പോൾ ക്ലച്ചും കൂടെ ചവിട്ടി ബ്രേക്കിംഗ് ചെയ്ത്, അതായത് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടി ചവിട്ടി നമ്മൾ വാഹനത്തെ നിർത്തും. അപ്പോൾ എന്ത് ചെയ്യും? സ്പീഡിൽ പോകുന്നതാണെങ്കിൽ ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി വാഹനം നിർത്തുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി അതുപോലെ തന്നെ ഒരു ചോദ്യം വന്നേക്കുന്നതാണ്, അറ്റ് ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന ഒരു ചാനലാണ്. അതിനകത്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു തുള്ളൽ എന്തുകൊണ്ടാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ വരുന്നത്, ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്? അതിൻ്റെ കാര്യം എന്ന് പറയുന്നതും വളരെ സിമ്പിളാണ്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് നമുക്ക് ഇടണം. അങ്ങനെ ഗിയർ ഫോർത്തിൽ നിന്ന് തേർഡിലേക്കോ അല്ലെങ്കിൽ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കോ നമ്മളിങ്ങനെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വാഹനത്തിന് വലി മുട്ടുന്നതിന് മുന്നേ, അതായത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊരു ഫോർത്ത് ഗിയറിൽ പോവാണ്, ഉദാഹരണം പറയാം, ഒരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു, ചെറിയൊരു കയറ്റം കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ആ കയറ്റത്തോട് ഇങ്ങനെ കയറി 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 വരികയാണ്. കയറി വരുമ്പോഴത്തേന് എന്ത് ചെയ്യും? നാലാമത്തെ ഗിയർ വണ്ടി പോകാനായിട്ട് മടി കാണിച്ച വണ്ടിക്കുള്ളിൽ ഒരു തുള്ളലുണ്ടാവും, വൈബ്രേഷൻ ഉണ്ടാവും. ആ ഒരു സമയത്താണ് നമ്മൾ ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഇടാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ടാവും. പക്ഷേങ്കിൽ അതിന് ഏറ്റവും നല്ലത് എന്താണ്? നമ്മളിങ്ങനെ ഫോർത്ത് ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു, മുന്നിലൊരു കയറ്റം കണ്ടു. അപ്പോൾ ആ കയറ്റം എനിക്ക് ഇനി ഫോർത്തിൽ പോയാൽ കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യണം? കയറ്റം കയറുന്നതിന് മുന്നേ ക്ലച്ച് പിടിച്ച് തേടങ്ങിടണം. അപ്പം വണ്ടി വലിമെടുക്കത്തില്ല, പെട്ടെന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ തുള്ളലൊന്നുമില്ലാതെ നമുക്ക് തേർഡ് ഗിയർ കയറി പോകാം. അപ്പോൾ അങ്ങനെ തേർഡ് ഗിയർ കയറി പോകുമ്പോഴും വീണ്ടും മുന്നിലേക്ക് കയറ്റത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടി വരുവാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു വളവ് വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോഴും മുന്നമേ മനസ്സിലാക്കണം, ആ പോകുന്ന പോക്ക് ഞാൻ തേടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കയറില്ല. അപ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ വരാനും തേടി പോകാനും സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. അപ്പോൾ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് പഠിക്കണം. അപ്പോൾ ഇത് അഡ്വാൻസ് പഠിക്കാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നേരത്തെ റോഡ് മനസ്സിലാക്കിയിട്ട് ഗിയർ അഡ്വാൻസ് ഡൗൺ ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ ഒരാൾ ചോദിച്ച ഒരു രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്, അതായത് അറ്റ് യൂസറിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുമ്പോൾ എനിക്കും വണ്ടിക്കും തുള്ളൽ പനിയാണ് ഗുഡ്സൺ ചേട്ടാ, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നത് അതിനിഷ്ടമല്ല, അപ്പോൾ ഓഫായി പോകും. ഓക്കെ, അപ്പം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഇങ്ങനെ വൈബ്രേഷൻ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിൻ്റ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യമായിട്ടുള്ള ഒരു അവസ്ഥ. ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്, നമുക്ക് ഹാഫ് ക്ലച്ചിനെ ഇങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ക്ലച്ചിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതിയെ പതിയെ കാലയച്ച് വരുന്ന സമയത്ത് വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന ആദ്യത്തെ പോയിൻ്റുണ്ട്. ആ പോയിന്റ് വരുമ്പോൾ ഒരിക്കലും ഒരുപാട് വൈബ്രേഷൻ വാഹനത്തിന് വരത്തില്ല, ചെറിയൊരു ലൈറ്റ് വൈബ്രേഷനേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പം ആ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിങ്ങളുടെ ഇടത്തെ കാല് ഒരു തുള്ളി പോലും ബൈക്കിലേക്ക് പോകാതെ കറക്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. അങ്ങനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത്
ആക്സിലറേഷൻ കൊടുത്തിട്ട് വേണം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാൽ അയക്കാൻ. അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയടിക്ക് എടുക്കാതെ എന്ത് ചെയ്യണം, ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കണം. ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നതുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പവർ വരികയും പതിയെ അയക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഒന്നും വരാതെ വണ്ടി എടുക്കാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലൊക്കെ ഏകദേശം വരും, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ലേറ്റൻസി വരും. ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുക, അങ്ങനെയല്ല, ബ്രേക്കിൽ നിന്ന് ക്യുക്കായിട്ട് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുകയും പിന്നെ കൊടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് അയക്കുന്നത് എന്തായിരിക്കും, ഒറ്റയടിക്കായിരിക്കും, ഇങ്ങനെ പെട്ടെന്ന് പൊക്കിയെടുക്കും. അപ്പം വണ്ടി തുള്ളി തുള്ളി വണ്ടി ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വരുന്ന സമയത്ത് ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, സ്പീഡ് ചെയ്യാനും പഠിക്കണം. ഈ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ബാലൻസ് ചെയ്ത് അല്ലെ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് ബാലൻസ് ചെയ്ത് പെട്ടെന്ന് വണ്ടി എടുക്കണം. അത്രയും സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കണം, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ച് പെട്ടെന്ന് എടുക്കണം. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം മാറി കിട്ടത്തുള്ളൂ. അപ്പം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഇനി വരും എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംശയങ്ങൾ എഴുതിയിടുക, അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.